നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണോ? വീട്ടിനുള്ളിലും പുറത്തും സ്കൂളിലുമെല്ലാം അവർ സുരക്ഷിതരാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ ദിവസവും 109 കുട്ടികൾ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ അബ്യൂസുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ 4215 കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. 2018 മുതലുള്ള പോലീസിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഓരോ വർഷവും സംസ്ഥാനത്ത് പീഡനത്തിന് ഇരയാവുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധനവാണുള്ളത്. ഈ കണക്കുകളെല്ലാം പുറം ലോകം അറിഞ്ഞവ മാത്രമാണ്. എന്നാൽ അറിയാതെ പോയ എത്രയോ അതിക്രമങ്ങൾ കുട്ടികൾക്കെതിരെ സമൂഹത്തിൽ നടമാടുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികളും ഇരയായിരിക്കാം. നിങ്ങൾ അറിഞ്ഞില്ല അല്ലെങ്കിൽ അറിയുന്നില്ല എന്ന് മാത്രം. കുട്ടികൾക്ക് മാതാപിതാക്കളോടൊപ്പം നിങ്ങൾ നല്ല കൂട്ടുകാരുമായിരിക്കണം. ചെറിയ കാര്യങ്ങൾക്ക് കുട്ടികളെ വഴക്കു പറയുമ്പോഴും കുട്ടികളുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നില്ല എങ്കിലും അവർ നിങ്ങളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നില്ല. സ്കൂളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അയൽവാസിയിൽ നിന്നും എന്തിന് വീടിനുള്ളിൽ പോലും അവർ സുരക്ഷിതരല്ല എന്നതാണ് സത്യം. ഒരുപക്ഷെ അറിഞ്ഞിട്ടും നാണക്കേടു കാരണം അവ മറച്ചു വയ്ക്കുന്നവരാണ് മിക്ക മാതാപിതാക്കളും. തെറ്റായ ഒരു സ്പർശനമോ വാക്കോ എന്തിനും ഒരു നോട്ടം പോലും കുറ്റകരമാണ്. അത് കുട്ടികൾക്ക് നേരെയാണെങ്കിൽ പോക്സോ ആക്ട് എന്ന് പറയും. ശരിക്ക് എന്താണ് പോക്സോ അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ അസൾട്ട്? 2012 സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയ ഈ നിയമം ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിലും അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളുടെ ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 മുതൽ 15 വരെയുള്ള വകുപ്പുകളിൽ കുട്ടികൾക്ക് എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇത്തരം കുറ്റങ്ങൾക്ക് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ജീവപര്യന്തം വരെ തടവും പിഴയും ലഭിക്കാവുന്നതാണ്. സെക്ഷൻ 14 പ്രകാരം അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടിയെ ഉപയോഗിച്ചാൽ 8 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്നതാണ്. സെക്ഷൻ 15 പ്രകാരം കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല സാമഗ്രികൾ ശേഖരിച്ചു വച്ചാൽ 3 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. സെക്ഷൻ 21 പ്രകാരം കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിലോ റെക്കോർഡ് ചെയ്യുന്നതിലോ വീഴ്ച വരുത്തിയാൽ 6 മാസം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്നതാണ്. സെക്ഷൻ 23 പ്രകാരം ഇരയായ കുട്ടിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ല. പോണോഗ്രഫിയിൽ കുട്ടികളെ യൂസ് ചെയ്യുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെ കഠിന തടവ് ലഭിക്കുന്ന കുറ്റമാണ്. പോക്സോ അതിക്രമം അറിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 6 മാസം തടവും പിഴയും ലഭിക്കാവുന്നതാണ്. ഇത്രയൊക്കെ നിയമങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴും കുട്ടികൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഒരു കുറവുമില്ല. ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം 2012 പോക്സോ നിയമം നിലവിൽ വന്നതിന് ശേഷമുള്ള 10 വർഷത്തിനിടെ കേരളത്തിൽ കേസുകളുടെ എണ്ണം 4 ഇരട്ടിയായിട്ടുണ്ട്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ അത് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നതാണ് വസ്തുത. ആലുവയിൽ 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതും ഇതര സംസ്ഥാന തൊഴിലാളിയുടെ 5 വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതും തിരുവനന്തപുരത്ത് നിയമം സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതുമെല്ലാം നമ്മളെ ഞെട്ടിച്ച വാർത്തകളാണ്. ഇങ്ങനെയൊരവസ്ഥ നമുക്ക് ചുറ്റുമുള്ള കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാൻ കരുതലോടെ കാവലായിരിക്കാം. നമുക്ക് ചുറ്റുമുള്ള കുട്ടികൾ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്താം.